Hi friends. Mula, rendu sentence eludhirukkeenga. The faithful go to the church on Sunday. Adu thettaayittama. Adu thettaa. Adu thettaa. Randavathu, the tourists visited the church. Adu seriya. രണ്ടിനകത്തും രണ്ട് സെൻറ്റൻസിലും കാണുന്നത് ദ ചർച്ച് ദ ചർച്ച്, ഒന്നിൽ തെറ്റും ഒന്നിൽ ശരി, എന്താ കാര്യം? അതുപോലെ തന്നെ അടുത്തത്, ദ സ്റ്റുഡൻസ് ഗോ ടു ദ സ്കൂൾ എവറി ഡേ, തെറ്റ്. പേരൻസ് ഗോ ടു ദ സ്കൂൾ ഫോർ അറ്റൻഡിങ് പി ജെ മീറ്റ് ഈസ് ശരി. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദ റീസൺ ഈസ് നമ്മൾ ദ ചേർത്ത സ്കൂൾ, യൂണിവേഴ്സിറ്റി, പ്രിസൺ, ചർച്ച് ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് സോൺ, അതിൻ്റെ തൊട്ട് മുമ്പ് ദ ചേർത്താൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആ കെട്ടിടം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ സ്ഥലം എന്ന അർത്ഥവും ദ ചേർത്താൽ. അതേസമയം ദ ചേർക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം ആ കെട്ടിടം എന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത് അത് എന്ന് വെച്ചാൽ അതിൻ്റെ പർപ്പസ്, പർപ്പസ് എന്ന് വെച്ചാൽ മനസ്സിലായി. അപ്പം ആദ്യത്തെ സെൻസുമായി ദ ഫെയ്ത്ത്ഫുൾ ഗോ ടു ദ ചർച്ച് ഓൺ സൺഡേ, തെറ്റാ. കാരണം വിശ്വാസികൾ പള്ളിയിൽ പോകുന്നത് സ്ഥലം കാണാനല്ല, അവർ പോകുന്നത് എന്തിനാ? പ്രാർത്ഥിക്കാനും വർഷിപ്പിനും. ഇപ്പൊ പ്രാർത്ഥിക്കാനും വർഷിപ്പിനും കുർബാന കാണാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണത്, അതാണ് അതിൻ്റെ പർപ്പസ്. അപ്പം അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദ ഫെയ്ത്ത്ഫുൾ ഗോ ടു ചർച്ച് ഓൺ സൺഡേ എന്ന് പറയണം. ഇപ്പൊ ദ ഇല്ലാന്ന് പറയുമ്പം ആ ചർച്ചിൻ്റെ അർത്ഥം ആ സർവീസ് നടക്കുന്ന സ്ഥലം, ഇത് കുർബാന അർപ്പിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മനുഷ്യർ ഒത്തുചേരുന്ന സ്ഥലം എന്നർത്ഥം. ദ ചേർത്ത് കഴിയുമ്പോൾ അതെല്ലാം പോകും, പിന്നെ എന്നാ അതിൻ്റെ അർത്ഥം വരുന്നത്? ഒരു കെട്ടിടം. ദ പെയിൻറ്റർ വെന്റ്, ദ പെയിൻറ്റർ വെന്റ് ടു ദ ചർച്ച്. പ്രാർത്ഥിക്കാൻ പോയതല്ല, പെയിൻ്റ് അടിക്കാൻ പോയത്. ദ വിസിറ്റേഴ്സ് വെന്റ് ടു ദ ചർച്ച്. പ്രാർത്ഥിക്കാൻ പോയതല്ല, കാണാൻ, കെട്ടിടം കാണാൻ പോയത്. അതുതന്നെയാണ് സ്റ്റുഡൻസ് ഗോ ടു ദ സ്കൂൾ എന്ന് പറയുന്നത് തെറ്റാന്ന് പറയുന്നത്. കാരണം ടു ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ കെട്ടിടം എന്നുള്ള അർത്ഥമാണ്. സ്റ്റുഡൻസ് രാവിലെ ആയിട്ട് പോകുന്ന കെട്ടിടം കാണാനല്ലല്ലോ, അതിൻ്റെ ഉപയോഗമാണ്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന ഉള്ള അർത്ഥം പറയണമെങ്കിൽ ദ ഇല്ലാതെ പറയണം. ആ കെട്ടിടത്തിൻ്റെ ഉപയോഗം എന്നതാണ്? പഠിക്കുക. അങ്ങനെ പറയാം. അങ്ങനത്തെ അർത്ഥമാണെങ്കിൽ ദ ഇല്ലാതെ പറയണം. ദ ചേർത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കെട്ടിടം എന്നേ അർത്ഥമുള്ളൂ, മനസ്സിലായോ? ദ ചേർക്കാതെ പറഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ ഉപയോഗം എന്നുള്ളതാണ്. ഇനി അടുത്ത് വരുന്ന ആറ് പേർ നോക്കി, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ആറ് ജോഡി സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. അതിനകത്തെല്ലാം ഇങ്ങനെയാണ്, നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ നോക്കി, ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു വിസിറ്റ് മൈ ഫ്രണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയത് ആ കെട്ടിടത്തിലേക്കാണ്. കെട്ടിടം, കെട്ടിടത്തിനകത്തെ ആ ബിൽഡിങ്ങിൽ ഒരാളെ കാണാൻ പോവുക, അല്ല ചികിത്സ കിട്ടാൻ വേണ്ടിയല്ല. അതേസമയം രണ്ടാമത്തെ സെൻസ്, ഐ വെന്റ് ടു ഹോസ്പിറ്റൽ ഫോർ ട്രീറ്റ്മെന്റ്. ഉണ്ടോ ഹോസ്പിറ്റലിൽ ദാ ഇല്ല, അതിൻ്റെ അർത്ഥം എന്നാ? ആ ഹോസ്പിറ്റലിൻ്റെ ഉപയോഗം എന്ന് പറയാൻ എനിക്ക് ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി പോയെന്നാണ്. ഇപ്പം ചികിത്സയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പം ദ ചേർക്കാതെ പറയണം. അതേസമയം വേറെ കാര്യത്തിന് ഇപ്പം ഹോസ്പിറ്റലിൽ പെയിൻ്റ് അടിക്കാനോ കൂട്ടുകാരെ കാണാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഡോക്ടറെ കണ്ട് വേറെ കാര്യങ്ങളൊക്കെ പറയാനോ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, ഹി ഗോസ് ടു ദ ഹോസ്പിറ്റൽ. അവിടെ ട്രീറ്റ്മെൻ്റ് അല്ല, ചികിത്സയ്ക്കല്ല പുള്ളി പോകുന്നത്, പുള്ളി അവിടെ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പോകും. അപ്പോൾ ദ ഹോസ്പിറ്റൽ. പേഷ്യൻ്റ് ആണെങ്കിലോ, പേഷ്യൻ്റ് ഗോസ് ടു ഹോസ്പിറ്റൽ, മനസ്സിലായി? രണ്ടാമത്തെ പേരെടുത്തി, the priest went to the prison to bless the prisoners. prisoners avade jailvasigala ella anugrahikkan poyathu, prarthichu anugrahikkan. randatha sen, the convict was sent to prison. uttakarana pidichu shikshichu, shikshikkappettavane engotta vittathu jaililekku, prison. adha ayinte purpose. adonana to prison nu parayunnu. മറ്റേ ദ പ്ലസ്. മൂന്നാമത്തെ നോക്കി, വി വെന്റ് ടു ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കെട്ടിടം, ആ സ്ഥലത്തേക്ക് പോയെന്നുള്ളതാണ്. വൈസ് ചാൻസലറെ ഇൻവൈറ്റ് ചെയ്യാം.
അതേസമയം അടുത്ത സെൻസ് വി വെന്റ് ടു യൂണിവേഴ്സിറ്റി ടു കണ്ടിന്യൂ ടു ഡു അവർ പ്രോജക്ട്. ഞങ്ങൾ പ്രോജക്റ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി പോയി, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് വീണ്ടും തുടരുകയാണ്. അതാണ് അതിൻ്റെ ഉപയോഗം, പർപ്പസ് ഫോർ വിച്ച് യൂണിവേഴ്സിറ്റി സ്റ്റാൻഡ്സ്. നാലാമത്തെ കാര്യം, വി വെന്റ് ടു ദ കോളേജ് ഫോർ ഓൾഡ് സ്റ്റുഡൻസിന്. ഇപ്പോൾ ആ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ മീറ്റിംഗ് നടക്കുകയാണ്, അതിൽ പങ്കെടുക്കാനാണ് പോയത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന മീറ്റിംഗ് നടത്തുക എന്നുള്ളതല്ലല്ലോ കോളേജിൻ്റെ ഉപയോഗം, അതൊരു സ്ഥലം മാത്രമേ ആകുന്നുള്ളൂ. അതേസമയം വി വെന്റ് ടു കോളേജ് ടു അറ്റൻഡ് ക്ലാസ്സസ്. അതാണ് ആ കെട്ടിടത്തിൻ്റെ ഉപയോഗം. ഇത് ശരിക്കും പറയാൻ ഒരു ഇഡിയോമാറ്റിക് യൂസാണ്. ഇഡിയോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ യൂസ് ഓഫ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി, ദ വിത്ത് ആൻഡ് ദ വിത്തൗട്ട്. ദ വിത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിടം എന്നാണ് അർത്ഥം. ദ വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ ഉപയോഗം എന്നാണ് അർത്ഥം. അഞ്ചാമത്തെ, ഷി വെന്റ് ടു ദ ലൈബ്രറി ടു ടോക്ക് ടു ദി ലൈബ്രറി. ലൈബ്രറിയായിട്ട് വർത്തമാനം പറയാൻ ആദ്യമുള്ള സ്ഥലം അല്ലല്ലോ കെട്ടിടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? പുസ്തകമായി എഴുതാനും ബോറോ ചെയ്യാനും കൊടുക്കാനും വാങ്ങിക്കാനും വായിക്കാനും ഒക്കെ. അതാണ് ഷി വെന്റ് ടു ലൈബ്രറി ടു ബോറോ ബുക്സ്. ദ ലൈബ്രറി ടു ലൈബ്രറി നമ്മുടെ വ്യത്യാസം വലുതാണ്. അതുപോലെ മൈ ഫാദർ വെന്റ് ടു ദ സ്കൂൾ. ഞാനവിടെ എൻ്റെ ഫാദർ അവിടെ പോയത് പഠിക്കാനല്ലല്ലോ. പിന്നെ പഠിക്കാൻ പോകുമ്പോൾ എങ്ങനെയാ? വിത്തൗട്ട് ദ സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ. മനസ്സിലായോ? ഇത് നമുക്ക് മിക്ക ഈ എക്സാമിനേഷൻസ് ഉണ്ടല്ലോ, പി എസ് സി എക്സാം, അതുപോലെ ഒത്തിരി എക്സാമിനേഷൻസ് ഇല്ലേ, അതിനകത്തൊക്കെ വരുന്ന ഒരു ചോദ്യമായിരുന്നു. കറക്റ്റ് ദ ഫോളോയിങ് സെൻസ്. പേരൻസ് വെന്റ് ടു സ്കൂൾ. എന്നാ തെറ്റിരിക്കുന്നത്? പേരൻസ് സബ്ജക്റ്റുണ്ട്, വേമ്പുണ്ട്, സ്ഥലമുണ്ട്, പോയ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്നെ തെറ്റാനായിരിക്കും. അതിൻ്റെ തെറ്റിതാണ്, പേരൻസ് വെന്റ് ടു ദ സ്കൂൾ. പേരൻസ് പോകുന്നു പഠിക്കാനല്ല. അതുപോലെ ഒരു സംശയം ചോദിക്കും ചിലപ്പം, ഡോക്ടർ ഗോ ടു ദ ഹോസ്പിറ്റൽ ഓർ ടു ഹോസ്പിറ്റൽ. അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ, സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ഡോക്ടർ ഗോസ് ടു ദ ഹോസ്പിറ്റൽ. അത് അദ്ദേഹത്തിൻ്റെ വർക്ക് പ്ലേസാണ്, അദ്ദേഹം അവിടെ ചികിത്സയ്ക്ക് പോകുന്നതല്ല. ചികിത്സ ഏറ്റുവാങ്ങാൻ പോകുന്നതല്ലല്ലോ. ഇനി ഡോക്ടർ ഒരു പേഷ്യൻ്റ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡോക്ടർ ഗോസ് ടു ഹോസ്പിറ്റൽ. അതുപോലെ നേഴ്സ് ഓൾസ്, നേഴ്സ് ഗോസ് ടു ദ ഹോസ്പിറ്റൽ എവറി ഡേ. അത് കാരണം അത് വർക്ക് പ്ലേസാണ്. അതേസമയം നേഴ്സ് ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് പറയാം ഷീ ഗോസ് ടു ഹോസ്പിറ്റൽ. ട്രിക്കി ക്വസ്റ്റ്യൻസിനെ ഉള്ളൂ. അതായത് അതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകണം. നമ്മൾ ദ ചേർത്ത് പറയുമ്പം ആ കെട്ടിടം അല്ലെങ്കിൽ ആ സ്ഥലം എന്നുള്ള അർത്ഥമാണ്. ദാറ്റ് ബിൽഡിംഗ് ഓർ ദാറ്റ് പ്ലേസ്, ഒരു ലൊക്കേഷൻ ത്രൂ. ദ ചേർത്ത് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, ഹോസ്പിറ്റൽ, പ്രിസൺ, ചർച്ച്, സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ലൈബ്രറി എന്നൊക്കെ പറയുമ്പം, ദ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ആ കെട്ടിടം എന്നൊക്കെ അർത്ഥമുള്ളൂ. അല്ല, ആ കെട്ടിടത്തിൻ്റെ ഉപയോഗം അത് എന്തിനു വേണ്ടി നിലകൊള്ളുന്നോ അത് എന്നൊക്കെയുള്ള അർത്ഥം വരണമെങ്കിൽ ദ ഇല്ലാതെ പറയണം. ഇവിടെയാണ് നമുക്ക് ആ കറക്ഷൻ വരുന്നത്. ആദ്യത്തെ നമ്മൾ സെനൻസ് ചെയ്തിട്ടില്ലേ, ഇതുപോലെ ദ ഫെയ്ത്ത്ഫുൾ ഗോ ടു ദ ചർച്ച് ഓൺ സൺഡേ. കറക്റ്റ് ദ സെനൻസ്. എന്താ കറക്ഷൻ? ഇതാണ് മര്യാദ. കാരണം എന്താ? ഫെയ്ത്ത്ഫുൾ കെട്ടിടം കാണാനല്ല, ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ. വിശ്വാസികൾ കെട്ടിടം കാണാനല്ല പോകുന്നത്, പിന്നെ അവരെന്തിനാ പോകുന്നത്? അവർ പോകുന്നത് പ്രാർത്ഥിക്കാൻ. ശരിയല്ലേ? ഇതാണ് എൻ്റെ കാര്യം. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്കിത് ഉപയോഗപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. ലാംഗ്വേജ് ക്ലിനിക്കിൻ്റെ ഉപയോഗം ഇതാണ്. ലാംഗ്വേജ് ക്ലിനിക്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കുറച്ച് 25 ക്ലാസ്സുകളോളം ഞാൻ എടുത്തു കഴിഞ്ഞു. അതുപോലെ എ ആൻഡ് വൗവൽസ് ആൻഡ് വൗവൽ ലെറ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. വൗവൽസ് 20 എണ്ണമുണ്ട്, അത് ഏതൊക്കെയാണ്? കോൺസണൻ്റ് സൗണ്ട്സ് 24 എണ്ണം, 44. ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സും 44 സൗണ്ട്സും ശബ്ദങ്ങൾ. ഇതെല്ലാം വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഒരു 25 ക്ലാസ്സുകളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്.
താല്പര്യം ആണെങ്കിൽ നമ്മൾ അതിലേക്ക് കടന്നു പോകാം, നോക്കി നോക്കി പോകുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ നിങ്ങൾക്ക് അതിന് ഉപയോഗം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അതൊരു വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ. ഹാവ് എ നൈസ് ഡേ.